എന്തെല്ലാമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊണ്ടുള്ള പ്രയോജനങ്ങൾ? ഒന്ന്, വിവിധ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ തമ്മിലുള്ള ഏകോപനം. ഇവിടെ ഈ ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ അപ്ലിക്കേഷൻ എന്ന് നൽകിയിട്ടുള്ള ഈ മെനുവിൽ വിവിധ തരം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇവിടെ എഡ്യൂക്കേഷൻ മെനുവിൽ വിദ്യാഭ്യാസ സംബന്ധമായ സോഫ്റ്റ്വെയറുകളും, അതുപോലെ പ്രോഗ്രാമിംഗ് മെനുവിൽ പ്രോഗ്രാമിംഗ് സംബന്ധമായ സോഫ്റ്റ്വെയറുകൾ, അതുപോലെ ഓഫീസ് സോഫ്റ്റ്വെയറുകൾ, ഗ്രാഫിക് സോഫ്റ്റ്വെയറുകൾ. ജിംബി ഇമേജ് എഡിറ്റർ നൽകിയിട്ടുള്ളത് ഗ്രാഫിക് സോഫ്റ്റ്വെയറിലാണ്. അതുപോലെ പ്രോഗ്രാമിങ്ങിലുള്ള സ്ക്രാച്ച്, ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ക്രാച്ച് സോഫ്റ്റ്വെയർ ഈ തരത്തിൽ തുറന്നു വരുന്നു. ഇവിടെ ഈ മെനു ഇല്ലാതെ, മെനുവിലൂടെ അല്ലാതെയും നമുക്ക് സോഫ്റ്റ്വെയറുകൾ തുറക്കാനുള്ള സംവിധാനമുണ്ട്. ഉദാഹരണത്തിന്, പ്രോഗ്രാമിംഗ് മെനുവിൽ നിന്ന് സ്ക്രാച്ചിൻ്റെ ഈ ഭാഗത്ത് മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഇതിൻ്റെ ഐക്കൺ നമുക്കിതുപോലെ ഡെസ്ക് ടോപ്പിലേക്ക് ഇടാം. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും നമുക്കിപ്പോൾ സ്ക്രാച്ച് സോഫ്റ്റ്വെയർ തുറക്കുവാൻ കഴിയും. ഇവിടെ ഈ സ്ക്രാച്ച് സോഫ്റ്റ്വെയർ തുറക്കാനുള്ള ഈ ഐക്കണിന് മുകളിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുക്കുന്ന സമയത്ത് കമാൻഡ് എന്ന ബോക്സിൽ സ്ക്രാച്ച് എന്ന് എഴുതിയത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് കമാൻഡ് ബോക്സിൽ നമുക്ക് സ്ക്രാച്ച് എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ടും ഈ സോഫ്റ്റ്വെയർ തുറക്കാം എന്നാണ്. അതിനുവേണ്ടി ആപ്ലിക്കേഷൻ മെനുവിൽ ആക്സസറീസ് എന്നതിൽ നിന്ന് ടെർമിനൽ തുറക്കുന്നു. ഈ ടെർമിനലിനകത്ത് നമുക്ക് സ്ക്രാച്ച് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ അമർത്തുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ സ്ക്രാച്ച് സോഫ്റ്റ്വെയർ തുറക്കുവാൻ കഴിയുന്നു. പൊതുവെ ഏതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ഇത്തരത്തിൽ മെനു ഉണ്ടാവാം, അതുപോലെ ഐക്കണുകളുമാവാം. ഉദാഹരണത്തിന്, സാധാരണയായി മൊബൈൽ ഫോണുകളിലെല്ലാം ഐക്കണുകളാണ് പ്രത്യക്ഷപ്പെടാറുള്ളത്. ഐക്കണുകളിൽ ക്ലിക്ക് ചെയ്ത് കൊണ്ട് നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളും തുറക്കുവാൻ കഴിയുന്നു. കമാൻഡ് ബോക്സുകൾ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് സോഫ്റ്റ്വെയറുകൾ തുറക്കാം എന്നുള്ളത് നമ്മൾ കണ്ടു. ഇത്തരത്തിൽ വിവിധ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ തമ്മിലുള്ള ഒരു ഏകോപനം ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊണ്ട് സാധ്യമാവുന്നു.